ഹായ് ഓൾ, ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പാൻകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഓറിയോ പാൻകേക്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാനിവിടെ ചെറിയ 4 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ കൈവച്ച് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബിസ്ക്കറ്റും നമ്മൾക്ക് പൊടിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം കേട്ടോ. ശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ച് നമ്മൾക്കിത് ഒന്ന് നന്നായി മിക്സ് ചെയ്യും. ഇതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾസ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നമ്മൾക്ക് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം 2 ടേബിൾസ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തു. പിന്നെ ബാറ്റർ ഒരു നമ്മൾ പാൻകേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലായിട്ട് കിട്ടണം. അപ്പോൾ എനിക്ക് വീണ്ടും പാൽ ആവശ്യം ചേർക്കേണ്ടി വന്നു. ഞാൻ വീണ്ടും ഒരു 2 ടേബിൾസ്പൂണോളം പാൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു പേസ്റ്റ് ഇതായി കിട്ടും. ബാറ്റർ നല്ലൊരു ഫൈൻ ബാറ്ററായിട്ട് വരും. പട്ടൊന്നുമില്ലാതെ നന്നായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിന് ശേഷം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ബാറ്റർ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ചെറിയ പാൻകേക്കുകളായി ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചെറിയ പാൻകേക്കുകളായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ പാൻകേക്കുകളായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലും ചെറിയത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്ര വലുപ്പത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എല്ലാം ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പാൻകേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോക്കോ സിറപ്പോ
അത് അല്ലെങ്കിൽ ഹണിയോ ഇതിനൊപ്പം ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും ഇത്. ചോക്ലേറ്റ് സിറപ്പിനൊപ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്, അല്ലാതെയും നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.